أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدين الله أما بعد Rabbi yassir wa la tu'assir Rabbi izdina ilma wa la hawla wa la quwwata illa billahi al-aliyyil azim Snehamulla vidyarthikale nammude jammul jawamiinde 72amatte sabakkaanu idu naan paranju ee mawdu'atul lughawiyyinte hudooth adu valiya anugrahamaanu എന്ന് പറഞ്ഞപ്പോൾ ഈ മൈനകൾക്ക് വെക്കപ്പെട്ട അൽഫാദ് അത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞപ്പോൾ വാളി എന്നാൽ എന്താണ്, ആരാണ് വാളി എന്നൊക്കെയുള്ള ചർച്ചയാണ് ഇനി പറയുന്നത്. മുസന്നിഫ് റഹിമഹുള്ള തുടർന്നുകൊണ്ട് പറയുന്നു, വൽ വളു ജഅലുൽ ലഫ്ദ് ദലീലൻ അലൽ മഅന. വളു എന്നാൽ ജഅലുൽ ലഫ്ദ് ഒരു ലഫ്ദിനെ ആക്കലാണ്, ദലീലൻ അൽ മഅന മഅനിൻ്റെ മേൽ അറിയിക്കുന്നതാക്കുക എന്നാണ്. അപ്പം ഇന്ന ലഫ്ദ് ഇന്ന മഅനിൻ്റെ മേൽ അറിയിക്കുന്നതാക്കുക, ആ ജഅലിനാണ് വളു എന്ന് പറയുന്നത്. ആ വാളി ആരാണെന്നുള്ള ചർച്ച ശേഷം വരുന്നുണ്ട്. വാളി ആരാണ്, അള്ളാഹു ആണോ അല്ല ഖൽഖാണോ എന്നൊക്കെയുള്ള ചർച്ച വരുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ വളു എന്ന് പറഞ്ഞാൽ ഒരു മഅനിൻ്റെ മേലിൽ ലഫ്ളിനെ അറിയിക്കുന്നതാക്കുക. ഫയഫ്ഹമുഹു മിൻഹുൽ ആരിഫു ബിവളഹി ബിവളഇഹി ലഹു ഫയഫ്ഹമുഹു. അപ്പോൾ ആ മഅനയെ മനസ്സിലാക്കും, മിൻഹു ആ ലഫ്ളിൽ നിന്ന്, അൽ ആരിഫു ബിവളഇഹി ലഹു അൽ ആരിഫു അറിയുന്നവൻ, ബിവളഇഹി ആ ലഫ്ളിൻ്റെ വളവ് കൊണ്ട്, ലഹു ആ മഅനക്ക്. അപ്പോൾ ഈ ലഫ്ള് ഏത് മഅനക്കാണോ വെച്ചത് എന്നറിയുന്നവൻ ആ ലഫ്ളിൽ നിന്ന് മഅന മനസ്സിലാക്കും. അപ്പോൾ ആ വളവ് അറിയണം, വളവ് അറിഞ്ഞാലേ മഅന മനസ്സിലാവുള്ളൂ. വസ യഹ്തി പിറകെ വരുന്നുണ്ട് ദിക്റുൽ വളഇ വളഇനെ പറയൽ, ഫി ഹദ്ദിൽ ഹഖീഖത്തി ഹഖീഖത്തിൻ്റെ ഹദ്ദിൽ. അപ്പോൾ ഹഖീഖത്ത് മജാസ് എന്നതിനെ സംബന്ധിച്ചൊക്കെ ശേഷം പറയുന്നുണ്ട്. അവിടെയും ഈ വളവിൻ്റെ പരാമർശം വരുന്നുണ്ട്. വളവ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഈ വളവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്ന വളവും ഈ വളു ഈ വളവ് തന്നെയാണ്. ഈ വളവ് എന്ന് പറഞ്ഞത് അതവിടെ പറയുന്ന വളവിനെയും ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ ഹഖീഖത്തിൻ്റെ ഹദ്ദിലും മജാസിൻ്റെ ഹദ്ദിലും, അപ്പം ഈ ഹദ്ദിൽ മജാസി എന്ന് പറയുന്നുണ്ട്, മജാസിൻ്റെ ഹദ്ദിലും ഹഖീഖത്തിൻ്റെ ഹദ്ദിലും ഒക്കെ പറയുന്ന വളവ് ആ വളവ് തന്നെയാണ് ഇത്. ഈ വളവ് ഇതന്നെയാണ് അതിൻ്റെ നിർവചനം. അവിടെ പറയുന്ന വളവിൻ്റെ നിർവചനം ഇതന്നെയാണ്, അത് മറ്റൊരു വളവല്ല. അപ്പം ഹഖീഖത്തിൻ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ വളവാണ്. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അതിന് നേരെ മയനക്ക് വെക്കുക, അതിന് ലാക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മജാസിയ മഅനക്ക് വേണ്ടി വെക്കുക, അതും ഈ വളവ് തന്നെയാണ്, ജഅലുൽ ലഫ്ളി ദലീൽ അൽ മഅന എന്ന് തന്നെയാണ്. പക്ഷേ അത് അലാക്കത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറയും അവിടെ. അപ്പം അവിടെ പറയുന്ന വളവും ഈ വളവ് തന്നെയാണ് എന്ന്. മായ തഖ്സീമി ഹാ ഈ ഹഖീഖത്തിനെ വിഹരിക്കലോടുകൂടെ, ഇലാ ലുഗവിയത്തിന് ഉറുഫിയത്തിന് ശർഇയത്തിൻ. ഈ ഹഖീഖത്ത് മൂന്ന് വിധമുണ്ട് എന്നവിടെ പറയുന്നുണ്ട്. ഹഖീഖത്ത് ലുഗവിയുണ്ട്, ഹഖീഖത്ത് ഉറുഫിയുണ്ട്, ഹഖീഖത്ത് ശർഇയുണ്ട്. അങ്ങനെ ഹഖീഖിയ മഅന തന്നെ മൂന്ന് വിധമുണ്ട്, ലുഗവിയായിട്ടും ഉറുഫിയായിട്ടും ശർഇയായിട്ടുണ്ട്. ലുഗവിയാണ് അസിൽ, അസിലിൽ നിന്ന് പിന്നെ ഉറുഫിയയിലേക്കും ശർഇയിലേക്കും നീങ്ങലാണ്. വഫിൽ ഹദ്ദിൽ മജാസി, മജാസിൻ്റെ ഹദ്ദിലും ഈ വളവിൻ്റെ പരാമർശം വരുന്നുണ്ട്. മൈ ഇൻകിസാമിഹി,
ആ മജാസ് മുങ്കസിമ അവരോടുകൂടെ ആ വിഹിതിക്കലോടുകൂടെ ഇലാമാതുക്കിറ മജാസും ഈ മൂന്നെണ്ണം ഉണ്ട്. ഏത്? ഈ ലുഗവി മജാസ് ലുഗവിയുണ്ട്, മജാസ് ഉറുഫിയുണ്ട്, മജാസ് ഷർഇയുണ്ട്. അതിലേക്ക് മുങ്കസിമാക എന്ന് പറയുന്നത് അത് അവിടെ എന്താകുന്നില്ല, അവിടെ മുസന്നിഫ് അതിനെ തക്സീം ചെയ്യുന്നില്ല. ഹഖീഖത്തിന് തക്സീം ചെയ്തതുപോലെ തക്സീം ചെയ്യുന്നില്ലെങ്കിലും അവിടെയും അത് മുങ്കസീമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ ഇൻഖിസാം എന്ന് പറഞ്ഞത്, ഇവിടെ തക്സീം എന്ന് പറഞ്ഞത്. അവിടെ പിന്നെ മുസന്നിഫ് അതിനെ തക്സീം ചെയ്യുന്നില്ല, പക്ഷേ അത് തക്സീം ആകുന്നുണ്ട്. അവിടെ തക്സീം ആവൽ വരും ഇലാ മാതുക്ര, ഈ മാതുക്രയിലേക്ക്. അപ്പം അവിടെയും ഈ വലുവിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വലു, അവിടെയുള്ള വലുവിൻ്റെയും നിർവചനം ഇത് തന്നെയാണ് എന്ന്, ഈ ലഫുലിനെ മൈനൻ്റെ മേലെ ദലീലാക്കുക എന്ന് തന്നെയാണ്. ഫൽ ഹെദ്ദുൽ മദ്കൂറു, അപ്പം ഈ പറയപ്പെട്ട ഹെദ്ദ്, ഈ ജാനുൽ ലഫ്ലി ദലീൽ അൽ മൈന എന്ന് പറയുന്ന നിർവചനം, കമാ യസ്തുക്കു, അത് സാധിക്കാകുന്നത് പോലെ, അൽ വളയിൽ ലുഗവി, അത് ലുഗവിയായ വളവിൻ്റെ മേൽ സാധിക്കാകുന്നത് പോലെ, യസ്തുക്കു, ഈ ലുഗവിയായ വളവ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, മജാസുണ്ട്, ഹക്കീക്കത്തുണ്ട്, ഹക്കീക്കത്തുണ്ട്, മജാസുണ്ട്, രണ്ടും വളവ്, രണ്ടിനും വളവ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലുഗവിയായ വളവിൻ്റെ മേൽ സാധിക്കാവും പോലെ യസ്തുക്കൽ ഉറുഫി വഷറഈ, അത് ഉറുഫിൻ്റെയും ഷറഈൻ്റെയും മേൽ സാധിക്കാവും. അപ്പം ലുഗവി തന്നെ ഹക്കീക്കത്തുണ്ട്, മജാസും ഉണ്ട് എന്നതുപോലെ ഉറുഫി തന്നെ എന്തുണ്ട്, ഹക്കീക്കത്തും മജാസും ഷറഈയും ഉണ്ട്. അങ്ങനെ ആറെണ്ണത്തിൻ്റെ മേലും സാധിക്കാവും ഈ നിർവചനം, ഈ ആറ് വളവിനും ഈ നിർവചനം പറയാം എന്ന്. ഖിലാഫ ഖൗലിൽ ഖറാഫി, ഖറാഫിൻ്റെ കൗലിനെതിരായിട്ട് ഖറാഫി പറയുന്നത് ഈ ലുഗവിയായ ഹക്കീക്കത്തിൽ മാത്രമേ വന്നുള്ളൂ എന്ന്. ലുഗവിയായ ഹക്കീക്കത്തിൽ മാത്രമേ വന്നുള്ളൂ, മറ്റതിലൊക്കെ ഇസ്തീമാലാണുള്ളത് എന്ന്, അതിൽ വളയില്ല എന്നാ അദ്ദേഹം പറയുന്നത്. അന്നഹുമ ഇന്നഹുമ, എന്താ അദ്ദേഹത്തിൻ്റെ വാദം? ഇന്നഹുമ ഫിൽ ഹക്കീക്കത്തി, ഇന്നഹുമ ഉറുഫിയും ഷറഈയും ഫിൽ ഹക്കീക്കത്തി, ഹക്കീക്കത്തിൽ. അപ്പം ഹക്കീക്കിയായ ഉറുഫിയും ഷറഈയും. അപ്പം മജാസിൽ എന്തില്ല, വളയില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാദം. ഹക്കീക്കത്തിൽ തന്നെ ലുഗവിയ ഹക്കീക്കിയ മൈനയിൽ എന്തുള്ളൂ, വന്നുള്ളൂ, മറ്റ് രണ്ടിലും വലുവില്ല. അപ്പം ഇന്നഹുമ നിശ്ചയം ഈ ഉറുഫിയും ഷറഈയും ഫിൽ ഹക്കീക്കത്തി, ഹക്കീക്കത്തിൽ. കസറത്ത് ഇസ്തീമാലി ലഫ്ലി, ലഫ്ലിൻ്റെ ഇസ്തീമാൽ അധികരിക്കലാണ് ഫിൽ മൈന, മൈനയിൽ. അപ്പോൾ ഷറഈയ മൈനയിലും ഉറുഫിയ മൈനയിലും എന്താവലാണ്, അതിൽ ആ ലഫ്ലിനെ ഉപയോഗിക്കൽ അധികരിക്കലാണ്, അവിടെ ഒരു വള ഒന്നുമില്ല, മജാസിലുള്ള വള എന്ന്. അപ്പോൾ ഈ ലഫ്ലിനെ ഉപയോഗിക്കൽ അധികരിക്കലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബി ഐദ് യസീറു ബി അഷ്അറ മിൻ ഗൈരിഹിൻ, ഏ നിലക്ക് ഇസ്തീമാൽ കസറത്തായ, ബി ഐദൊരു നിലക്ക് യസീറു ഫീഹി, യസീറു ആ ലഫ്ലിൻ്റെ ഇസ്തീമാലാകും ഫീഹി ആ മൈനയിൽ, അഷ്അറ അത് പ്രസിദ്ധമാകും മിൻ ഗൈരിഹി ആ മയന അല്ലാത്തതിനേക്കാളും, ആ മയന അല്ലാത്തതിൽ ഉപയോഗിക്കുന്നതിനേക്കാളും അഷ്ഹറാവുന്ന അഷ്ഹറ മിൻഹു ഫി ഗൈരിഹി എന്നാ പറയേണ്ടത് എന്നാണ് മന്നാനി മത്താറൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഷ്ഹറ മിൻഹു മിൻ ഫി ഗൈരിഹി, അപ്പം അഷ്ഹറ മിൻഹു ആ മയനേക്കാൾ അഷ്ഹറ, ഫി ഗൈരിഹി ഗൈറിലുള്ള, ഗൈറിൽ പറഞ്ഞാൽ ഈ ഷറഈ ഉറുഫി അല്ലാത്തതിൽ. അപ്പം അങ്ങനെ മഷൂറാകുക, അങ്ങനെ ഉറുഫിയിലും ഷറഈയിലും മഷൂറാകലാണ്, അല്ലാതെ എന്തില്ല, ഉറുഫിലും ഷറഈയിലും എന്തില്ല, അവിടെ വളയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവർക്കെതിരായിട്ടാണ് ഈ പറയുന്നത്. അപ്പം ഇതെല്ലാത്തിലും വളയുണ്ട് എന്നാണ് ഇവിടെ മുസന്നിഫ് റഹ്മുള്ള പറയുന്നത്, ഷാരിയും അതാണ് പറയുന്നത്. നാം പക്ഷേ യുറഫാനി ഫീഹ ബിൽ കസറത്തീൻ, നാം പക്ഷേ യുറഫാനി ആ ഉറുഫിയും ഷറയും അറിയപ്പെടും ഫീഹ ഹക്കൈക്കത്തിൽ ബിൽ കസറത്തി കസറത്തിൽ മദ്കുറത്തി, ഈ പറയപ്പെട്ട കസറത്ത് കൊണ്ട് അറിയപ്പെടുക. അപ്പോൾ അവിടെ എന്താണ് വള ഉണ്ട്,
വലു ഉണ്ട് എന്നാണ് മുസന്നിഫിൻ്റെയും ഷാരിൻ്റെയും ഒക്കെ വാദം. പക്ഷേ ആ വലു എങ്ങനെ മനസ്സിലാക്കുക? അതിനുള്ള മനസ്സിലാക്കാനുള്ള മാർഗമാണ് എന്ത്? ഈ കെത്തിറത്ത് എന്ന്. അപ്പോൾ അതിൽ ഇസ്തിമാൽ കെത്തിറത്ത് ആയപ്പോൾ എന്ത് മനസ്സിലായി? അതിൽ വലു ഉണ്ട് എന്ന് മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ വലുവിനെ മനസ്സിലാക്കപ്പെടും എന്ന് പറഞ്ഞു. ഇപ്പോൾ തുഴറഫു ബിൻ നക്കരി തവാത്തുറൻ ഔഹേദൻ എന്ന് പറഞ്ഞില്ലേ, ആ വലുവിനെ ആ മൗദൂലുവായ മേനെ മനസ്സിലാക്കൽ, ഈ ലഫു ഇന്നതിനാണ് വെച്ചത് എന്ന് മനസ്സിലാക്കൽ എങ്ങനെ? അത് ഈ കെത്തിറത്ത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കെത്തിറത്ത് കൊണ്ടാണ് അതിൻ്റെ മേനെ മനസ്സിലാക്കുന്നത്, വലുവ് കൊണ്ടല്ല എന്നാണ് ഖറാഫി പറയുന്നത്. എന്നാൽ നമ്മൾ പറയുന്നതോ അത് വലുവ് കൊണ്ട് തന്നെയാണ് അത്, പക്ഷേ ഈ അതിന് അതിന് വെച്ചതാണ് ആ ഷറഇലും ഉറുഫിലും ആ ഇന്ന മേനക്ക് വെച്ചതാണ് എന്നുള്ളത് അത് കസറത്തുൽ ഇസ്തിമാൽ കൊണ്ടാണ് മനസ്സിലാക്കുന്നത് എന്ന്. വയസീദുൽ ഉറുഫിയുൽ ഖാസു, ഉറുഫി ഖാസ സായിദിയാകും ഈ കസറത്തുൽ ഇസ്തിമാലിനേക്കാൾ കൂടുതലാവും. ബിൻ നക്കലി, നക്കല് കൊണ്ട്. അപ്പോൾ ഉറുഫി ഖാസയിൽ എന്തും കൂടി ഉണ്ട്? നക്കല് കൊണ്ട് അറിയലും കൂടി ഉണ്ട്. ഉറുഫി ഖാസ അത് നക്കല് കൊണ്ട് മനസ്സിലാകും ഇതിനാ വലു എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറയാം, ഇപ്പോൾ ഫീല്, ഫീല് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നാണ് ഇപ്പോൾ അതിൻ്റെ ലുഹവീയ അർത്ഥം. പക്ഷേ നെഹവീങ്ങൾ അടുക്കൽ ഫീല് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്തിലാഹിയ അർത്ഥം ഉണ്ടല്ലോ. ഒരു ഉർഫിയ, ഒരു ഖാസ് ഉർഫിയ ഖാസ, ഒരു ഖാസ ഉറുഫിലുള്ള ഒരു അർത്ഥമുണ്ട് ഫീലിന്, നെഹവീങ്ങളുടെ അർത്ഥമുണ്ട്. ആ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അത് അവർ പറയൽ കൊണ്ട് അവർ നക്കൽ ചെയ്യുക ഇതിൻ്റെ അർത്ഥം ഇതാണെന്ന്. ഫീല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂന്നാല് സമാനിനോട് അന്വയിച്ച നിലക്ക് ഒരു അർത്ഥമുള്ള ലഫുള്ളാണ് ഫീല് എന്നവർ പറയുമ്പോൾ അവർ നക്കൽ ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അത് ഈ ഇസ്തിലാഹിൽ അല്ലെങ്കിൽ ഉറുപ്പി ഖാസയിൽ അതിന് വേണ്ടി വെക്കപ്പെട്ടതാണ് ഫീല് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നക്കൽ കൊണ്ടാണ് ആ വന്ന് മനസ്സിലാകുന്നത് ഉറുഫി ഖാസയിൽ. ഉറുഫി ആമേലും ഷറയിലൊക്കെ കെത്തിറത്തുൽ ഇസ്തിമാൽ കൊണ്ട് മനസ്സിലാക്കപ്പെടും എന്ന്. അല്ലെങ്കിൽ എങ്ങനത്തെ നക്കൽ ഹുവൽ അസ്ലുഫിൽ ലുഗവി, ലുഗവിയിലുള്ള അസ്ലതാണല്ലോ, ലുഗവിയായ അതിൻ്റെ മൗദൂല മാനെങ്ങനെ മനസ്സിലാക്കുക? അത് നക്കൽ കൊണ്ടാണ് മനസ്സിലാക്കുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ആഹേദായിട്ടോ തബാത്തുറായിട്ടോ നക്കൽ കൊണ്ടാണ് മനസ്സിലാക്കുക. വലാ ഇഷ്തറത്തു മുനാസബത്തുൽ ലഫ്ളിൽ മൈനാൻ, വലാ ഇഷ്തറത്തു ഷർത്താക്കപ്പെടൂല മുനാസബത്തുൽ ലഫ്ളി, ലഫ്ളി യോജിക്കൽ ലിൽ മൈന, മൈനയോട് യോജിക്കൽ ഷർത്തില്ല. ഖിലാഫൽ ലി അബ്ബാദിൻ, അബ്ബാൽ എന്നവർക്കെതിരായിട്ട് അവർ പറയുന്ന മുനാസബത്ത് ഷർത്താണെന്ന്, മുനാസബത്ത് വേണം. അപ്പം ലഫ്ളും മൈനയും യോജിച്ചോളണം എന്നില്ല. ഫീ വളഹി ലഹു, ഫീ വളഹി ഈ ലഫ്ളിനെ വെക്കുന്നതിൽ, ലഹു ആ മൈനക്ക്. അപ്പോൾ ഈ ഇന്ന മൈനക്ക് ഇന്ന ലഫ്ളിനെ വെക്കണമെങ്കിൽ ആ മൈനയും ലഫ്ളുമായിട്ട് മുനാസബത്ത് ഉണ്ടായിക്കൊള്ളണം എന്നൊന്നും ഷർത്തില്ല. കാരണം ഫൈനൽ മൗദു അലി ലിദ്ദൈനി, രണ്ട് വിപരീതങ്ങൾക്ക് വെക്കപ്പെട്ട ലഫ്ള്, വിപരീത അർത്ഥത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റാത്ത രണ്ട് അർത്ഥത്തിന് വെക്കപ്പെട്ട ലഫ്ള്, അതേതുപോലേക്കാൾ ജൗനി അസ്വദി വലിൽ അബിയലി, ജൗനു പോലെ അസ്വദിനും അബിയലിനും എന്ത് പറയും? ജൗനി എന്ന് പറയും. അത് ലാ യുനാസിബുഹുമ, ലാ യുനാസിബുഹുമ ആ മൗദുവായ ലഫ്ള് യോജിക്കുകയില്ല. ഹുമായി ലിദ്ദേനോട് യോജിക്കില്ലല്ലോ. അപ്പോൾ ലിദ്ദേനിക്ക് വെക്കപ്പെട്ട ലഫ്ളുണ്ടല്ലോ ജൗനു പോലെയുള്ള, ആ ലഫ്ള് ഈ രണ്ട് മേനയോട് വൈരുദ്ധ്യമായ രണ്ട് മേനയോട് എങ്ങനെ യോജിക്കൽ? അപ്പം അതുകൊണ്ട് ഈ ലഫ്ളിൻ്റെ വലയിന് എന്ത് വേണമെന്നില്ല, മൈനയുമായിട്ടൊരു മുനാസബത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് പറയുന്നത്. ഖിലാഫൽ അബ്ബാദിൻ, അബ്ബാദ് എന്നവർക്കെതിരായിട്ട് ഞാൻ പറയുന്നു. ഐസ് അസ്വൈമരി, അബ്ബാദ് സ്വൈമരി എന്ന് പറയുന്നു. അപ്പം അബ്ബാദ് സ്വൈമരി എന്ന് പറയുന്നത് അദ്ദേഹം മുഅ്തസിലാണെന്ന, മുഅ്തസിലാണെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മുനാസബത്ത് വേണം എന്നാണ്. ഐസു അസ്ബത്തഹ, ഐസു അസ്ബത്തഹ, അദ്ദേഹം ആ മുനാസബത്തിനെ സ്ഥിരപ്പെടുത്തിയതിന് വേണ്ടി. ബൈന കുല്ലി ലഫ്ളിയോ മൈനാഹു, ഏതൊരു ലഫ്ളിൻ്റെയും അതിൻ്റെ മൈനിൻ്റെ ഇടയിൽ മുനാസബത്തിനെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്.
قال അദ്ദേഹം പറഞ്ഞു വയില്ല ഫലിമഖ്തസ ബിഹി വയില്ല അങ്ങനെ മുനാസബത്ത് ഇല്ലെങ്കിൽ ഫലിമഖ്തസ ബിഹി ഈ ലഫ്ള് ആ മാന കൊണ്ട് മുഖ്തസായത് എങ്ങനെ അപ്പം അങ്ങനെ ഒരു മുനാസബത്ത് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ലഫ്ളിന് ഈ അർത്ഥം തന്നെ വന്നോളണമെന്ന് എന്ത് എങ്ങനെ വന്നു മറ്റൊരർത്ഥമായി കൂടെ ആ മുനാസബത്ത് ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ ലഫ്ളിന് അർത്ഥം വന്നത് എന്നാണ് അദ്ദേഹത്തിന് ന്യായം അതിപ്പോൾ ഒരു ഫായിൽ മുഖ്താറാകുമ്പോൾ അതിന് മറുപടി പറയുകയാണെങ്കിൽ ഒരു ഫായിൽ മുഖ്താർ അന്നയാണെങ്കിലും വേറെ ആരാണെങ്കിലും ഒരു മുഖ്താറായ ഫായിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ലഫ്ള് ഒരു മൈനക്ക് ഏതെങ്കിലും ഒരു മൈനക്ക് ഒരു ലഫ്ളിനെ വെക്കുക എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഇഖ്തിയാർ അനുസരിച്ചാണ് അതിന് ഇഖ്തിസാസ് വേണമെന്നൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം ഫഖീല അപ്പോൾ പറയപ്പെട്ടു ബിമാന അന്നഹ ഹാമിലത്തുൻ അൽ വദ്ഇ ഈ കീലക്കാരൊക്കെ മുഅ്തസിലികളാണ് പറയപ്പെട്ടു ബിമാന അന്നഹ ഹാമിലത്തുൻ അൽ വദ്ഇ അത് ആ മുനാസബത്ത് ഹാമിലത്തിന് അത് പ്രേരിപ്പിക്കുന്നതാണ് വളയി വളയിൻ്റെ മേൽ പ്രേരിപ്പിക്കുന്നതാണ് എന്ന് കീല അയലാ വിഫ്തിഹ എലാ വിഫ്തിഹ ആ മുനാസബത്തിനോട് യോജിക്കാൻ യോജിച്ചതിൻ്റെ മേൽ വളയി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അപ്പൊ യുഹ്താജ് ഇലൈഹി അപ്പോൾ ആ വളയിലേക്ക് ആവശ്യമാക്കപ്പെടും അപ്പോൾ പിന്നെ ഈ മുനാസബത്ത് ഈ ലഫ്ളും മാനിയായിട്ട് മുനാസബത്തുണ്ട് ആ മുനാസബത്തുണ്ടായത് കൊണ്ട് അവിടെ എന്ത് ചെയ്യണം ആ മുനാസബത്ത് പ്രേരിപ്പിക്കുന്നുണ്ട് ഈ ലഫ്ളിനെ ഇന്ന മാനക്ക് വലുത് ചെയ്ത് കൊള്ളണമെന്ന് പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ വലുത് ചെയ്യൽ ആവശ്യമാകും അപ്പോൾ വലുതിലേക്ക് ആവശ്യമാകും പ്രേരിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അള്ളാഹുവിന് നിർബന്ധമാണെന്നൊക്കെ വാദിക്കുന്നവരായവരെ അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ പറയാം പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നുമില്ല വഖീല പറയപ്പെട്ടു ബൽ കാഫിയത്തും ഫീ ദലാലത്തിൽ ലഫ്ളി അൽ മഅനാ ബൽ പക്ഷേ ബി മഅന അന്നഹ ആ മുനാസബത്ത് ഉണ്ട് എന്ന് പറയുന്ന ഈ മഅനക്കാണ് മുനാസബത്ത് ഉണ്ട് എന്ന് പറയുന്നത് ഏത് മഅനക്കാണ് അന്നഹ മുനാസബത്ത് കാഫിയത്തും ഫി ദലാലത്തിൽ ലഫ്ളി അൽ മഅനാ കാഫിയത്തിന് അത് മതിയാകുന്നതാണ് ഫി ദലാലത്തിൽ ലഫ്ളി ലഫ്ള് അറിയിക്കുന്നതിൽ മഅന മഅന്റെ മേൽ അറിയിക്കുന്നതിൽ മതിയാകുന്നതാണ് പല യുഹ്താജുൽ വളി വളികൾക്ക് ആവശ്യമില്ലാന്ന് അപ്പം മുനാസബത്ത് വേണം എന്ന് പറയുന്നവർ തന്നെ രണ്ടഭിപ്രായക്കാരാണ് ഒന്ന് ആ മുനാസബത്ത് പ്രേരിപ്പിക്കുന്നുണ്ട് വളുവിൻ്റെ മേലിൽ അതുകൊണ്ട് വളു ചെയ്യണം രണ്ടാമത്തെ കയ്യിൽ പറയുന്നത് വളുവിൻ്റെ ആവശ്യമില്ലാന്ന് ആ മുനാസബത്ത് തന്നെ മതി ആ മുനാസബത്ത് കാഫിയത്തിന് അത് മതി ഫീ ദലാലത്തിൽ ലഫ്ളി അൽ മഅന ഈ ലഫ്ളി മഅനൻ്റെ മേൽ അറിയിക്കുന്നതിൽ ആ മുനാസബത്ത് മതി പിന്നെ എന്ത് വേണ്ട വളു വേണമെന്നില്ല എന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ അഭിപ്രായം മുനാസബത്ത് വേണമെന്ന് പറയുന്നവർ തന്നെ മുനാസബത്ത് ഉണ്ട് എന്ന് പറയുന്നവർ തന്നെ പല യുഹ്താജുൽ വളി വളുവിൻ്റെ ആവശ്യമില്ല യുതിരിക്കു ദാലിക്ക ഇതിനെ മനസ്സിലാക്കും ഈ ലഫ്ളി മഅനൻ്റെ മേൽ അറിയിക്കൽ അതിനെന്ത് വേണമെന്നില്ല വളവ് വേണമെന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ യുതിരിക്കു ദാലിക്ക ഈ ദലാലത്തിനെ മനസ്സിലാക്കുമ്പൻ ഒരുത്തൻ ഖസ്സഉല്ലാഹു ബിഹി ഖസ്സഉല്ലാഹു അള്ളാഹു അവനെ പ്രത്യേകമാക്കി ബിഹി ആ ഇദ്റാക്ക് കൊണ്ട് അപ്പോൾ ചിലർക്ക് അത് ഇദ്റാക്ക് ചെയ്യാനുള്ള പ്രത്യേകമായ സിദ്ധി അള്ളാഹു നൽകിയിട്ടുണ്ടാവും അവരെ മനസ്സിലാക്കും ഏതുപോലെ കമാഫിൽ കാഫത്തി കാഫത്തിലുള്ളത് പോലെ എന്നാണ് കാഫത്ത് തന്നെ കായിഫിൻ്റെ ജമ്മ കായിഫ് എന്ന് പറഞ്ഞ ഈ മുഖലക്ഷണം നോക്കി മനസ്സിലാക്കുന്നവർ മുഖലക്ഷണവും ഈ അവയവത്തിൻ്റെ ലക്ഷണമൊക്കെ നോക്കി അവർക്ക് മനസ്സിലാവുന്ന അപ്പോൾ അവയവം കാലോ കയ്യോ കണ്ടാൽ ഇവനേത് കബീലയിൽപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളവർ അങ്ങനെ ലക്ഷണം നോക്കി മനസ്സിലാക്കുന്നവർ അവർക്കൊരു പ്രത്യേക കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ കഴിവ് കൊടുത്തവർ ഈ ദലാലത്ത് മനസ്സിലാക്കും വയ്യാരിഫു ഖൈറുഹു മിൻഹു വയ്യാരിഫുഹു
അതിനെ മനസ്സിലാക്കും ഗൈറുഹു ഈ ഈ മൻഖസ അല്ലാത്തവർ മിൻഹു മൻഖസയിൽ നിന്ന് അള്ളാഹു പ്രത്യേക സിദ്ധി കൊടുത്തവർക്ക് ഇത് മനസ്സിലാകും അവരിൽ നിന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ വളയിലേക്ക് ആവശ്യമില്ല എന്നതുകൊണ്ട് വളു ചെയ്യുന്നതിന് വിരോധമല്ല ഇവർ പറയുന്ന വളുവിൻ്റെ ആവശ്യമില്ല എന്നാണ് വളു ഇല്ലാതെ തന്നെ ലഫ്ദുകളെ മനസ്സിലാക്കാൻ കഴിയും ലഫ്ദിൻ്റെ മായനെ മനസ്സിലാക്കാൻ കഴിയും ഇതിൻ്റെ മായന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും അവരിൽ നിന്ന് മറ്റുള്ള അവർ പറഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവും എന്നല്ലാതെ വളു ചെയ്യേണ്ട വളു ചെയ്യുന്നതിന് എതിരില്ല അവർ വളുവിൻ്റെ ആവശ്യമില്ല എന്ന് മാത്രം ആലൽ ഖറാഫി ഖറാഫി എന്നിവർ പറഞ്ഞു ഹുക്കിയ ഹിക്കായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന ബയലുഹും ഇവരിൽ നിന്ന് ചിലർ ഈ മുനാസബത്തുണ്ട് എന്ന് വാദിക്കുന്നവരിൽ നിന്ന് ചിലർ കാന യദ്ദഇ അവർ വാദിക്കാറുണ്ടായിരുന്നു അന്നഹു യഅലമുൽ മുസമ്മയാത്ത് മിനൽ അസ്മായിൻ ഇസ്മുകളിൽ തന്നെ മുസമ്മ മനസ്സിലാവുന്നു ഇസ്മു ഇപ്പം ലഫ്ളുകളിൽ തന്നെ മായന മനസ്സിലാവുന്നു അപ്പം അൽഫാദ് കേട്ടാൽ തന്നെ അതിൻ്റെ മനസ്സിലാ അതിൻ്റെ അർത്ഥം മനസ്സിലാകും എന്ന് വാദിക്കുന്നവരായിരുന്നു അവർ ചിലർ ഫഖീല ലഹു അപ്പോൾ ആ ബാഗിനോട് ചോദിക്കപ്പെട്ടു മാ മുസമ്മ ആലുഗ ആലുഗ എന്നതിൻ്റെ അർത്ഥം എന്താണ് ആലുഗ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു വഹുവ മിൻ ലുഗത്തിൽ ബർബർ അത് ബർബറി ഭാഷയപ്പെട്ടതാണ് ബർബർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സുഡാനിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശമാണ് ബർബർ അവിടെ ഉള്ളവർക്കാണ് ബർബറികൾ എന്നാണ് സുഡാനികളാണ് അവർ അപ്പം ബർബർ ഭാഷയപ്പെട്ടാണ് ആലുഗ എന്നുള്ളത് അറബിയല്ല അത് മുഅറബാണ് ഫഖാല ഫഖാല അപ്പോൾ ആ ബഅലു പറഞ്ഞു അജിദു ഫീഹി യബ്സൻ ശദീദൻ അജിദു ഫീ ഞാൻ അതിൽ എത്തിക്കുന്നു ഈ ആലുഗ എന്ന് പറഞ്ഞ ലഫ്ളിൽ ഞാൻ എത്തിക്കുന്നു യബ്സൻ ശദീദൻ ഒരു ശക്തമായ ഉണക്കം ഒരു വരണ്ട പേര വസ്തുവാണത് ഒരു പച്ചപ്പില്ലാത്തൊരു വസ്തുവാണത് വാറാവ് ഇസ്മൽ ഹജരി അതൊരു കല്ലിൻ്റെ പേരാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് ഒരു കല്ലിൻ്റെ പേരാണത് ഒരു കല്ലിന് പറയുന്ന പേരാണ് ആലുവാഗ് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് പറഞ്ഞത് വഹുവ കദാലിക്ക അതപ്രകാരം തന്നെയാണ് താനു അതൊരു കല്ലിൻ്റെ പേരാണ് ബർബറി ഭാഷയിൽ അതൊരു കല്ലിൻ്റെ പേരാണ് ആലുവാഗ് എന്നുള്ളത് ആലൽ ഇസ്ഫഹാനിയും ഇസ്ഫഹാനി ഇമാം റഹമുള്ള പറഞ്ഞു വ താനി രണ്ടാമത് പറഞ്ഞ അഭിപ്രായം ഉവ സഹീഹു എൻ അബ്ബാദിൻ അതാണ് അബ്ബാദ് എന്നവരടുത്തോട് സഹിയായത് രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബൽ കാഫിയത്തും ബി ദലാലത്തിൽ ലഫ്ലി അൽ മഅന എന്ന് പറഞ്ഞ അർത്ഥമാണ് അബ്ബാദിനടുത്തോട് സഹിഹായത് അപ്പം ആദ്യം പറഞ്ഞ അർത്ഥമല്ല അത് വളുവിൻ്റെ മേൽ ഹാമിലത്താണെന്നുള്ള അർത്ഥമല്ല അത് മഅനൻ്റെ മേൽ അറിയിക്കുന്നതിൽ ഈ മുനാസബത്ത് തന്നെ മതി വളുവിൻ്റെ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമാണ് ഈ അബ്ബാദ് എന്നവരെ തൊട്ട് സഹിയായ അഭിപ്രായം എന്ന് ഇസ്ഫഹാനി റഹമുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇൻഷാ അല്ലാ തുടരും വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു